ഇവിടുത്തെ വെട്ടുകാട് പള്ളിയിലേക്കാണ്. 500 വർഷത്തെ പഴക്കമുള്ള ഒരു ചർച്ചാണിത്. ദൈവമാതാവിൻ്റെ നാമത്തിലാണ് ആ പള്ളി അറിയപ്പെടുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ആ പള്ളിയിൽ വരികയും തീർത്ഥാടനത്തിനായി എത്തുകയും ചെയ്യുന്നൊരു ചർച്ച് കൂടിയാണ്. അപ്പോൾ നമുക്ക് ആ പള്ളിയിൽ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. നമ്മളിപ്പോൾ വെട്ടുകാട് ചർച്ചിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ മുൻഭാഗം. ഇവിടെ വിശുദ്ധ ഫ്രാൻസിസ് സേവർ ഈ വെട്ടുകാട് വന്നിട്ടുണ്ട് എന്നാണ് ഇവിടെ ഐതിഹ്യം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് തീർത്ഥാടകർ എത്തുന്നുണ്ട്. ദിവസേന ഇവിടെ പ്രാർത്ഥനയ്ക്കും അതുപോലെ തന്നെ കാണാനും ഒക്കെ വേണ്ടിയിട്ട് എത്തുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു ബീച്ചാണ്. കടൽ തീരത്താണ് ഈ ദേവാലയം ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബീച്ചിലെ കാറ്റുകൊള്ളാനും സൺസെറ്റ് കാണാനൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ഇപ്പോൾ നല്ല വെയിലുള്ള സമയമാണ്. കുറച്ച് വെയിലൊക്കെ മാറുന്ന ഒരു സമയത്ത് മനോഹരമായ കാഴ്ചകൾ നമുക്കിവിടുന്ന് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ പള്ളിയുടെ കുറച്ച് കാഴ്ചകളൊന്ന് കാണാം. വെട്ടുകാട് ചർച്ചിലെ കാഴ്ചകളൊക്കെ കണ്ടു, കടൽ തീരമൊക്കെ കണ്ടു. ഇനി നമ്മൾ നേരെ പോകുന്നത് കോവളം ബീച്ചിലേക്കാണ്. അപ്പോൾ നമ്മുടെ സൺസെറ്റൊക്കെ നമുക്ക് ഇന്ന് കോവളം ബീച്ചിൽ കാണാം. അപ്പോൾ ഇനി നമുക്ക് നേരെ കോവളം ബീച്ചിലെ കാഴ്ചകളിലേക്ക് പോകാം.
അങ്ങനെ നമ്മളിപ്പോൾ കോവളം ബീച്ചിലെത്തി. ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം നല്ല തിരക്കാണ്. വൈകുന്നേരം സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. നമ്മൾ വന്ന സമയത്ത് വണ്ടി പാർക്ക് ചെയ്യാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല. നമ്മുടെ പിന്നെ സ്കൂട്ടർ ആയതുകൊണ്ട് ഒരു ചെറിയ ഗ്യാപ്പിൽ കയറ്റി വെച്ചു. അപ്പോൾ നമുക്ക് ഈ കാഴ്ചകൾ കാണാം, സൺസെറ്റ് കാണണം. ബീച്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ രണ്ട് സൈഡിൽ നിന്നും കയറിയാണ് ബീച്ച് വരുന്നത്. രണ്ട് സൈഡിലായിട്ടാണ് ബീച്ച് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ആൾക്കാരാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് വരുന്നത്. നമുക്കിപ്പോൾ കണ്ടാൽ തന്നെ അറിയാം ഒത്തിരി ആളുകൾ വരുന്നുണ്ട്. കുട്ടികളൊക്കെ ആയിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ വന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. തിരുവനന്തപുരം കോവളം ബീച്ചിലെ അസ്തമയ സൂര്യൻ്റെ കാഴ്ചകളോടുകൂടി നമ്മുടെ തിരുവനന്തപുരത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി